ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിന്റെ സെക്കൻഡ് ചാപ്റ്ററായ ആസിഡ് ആൻഡ് ബേസസിന്റെ നാലാമത്തെ പാർട്ടാണ് ഇത്. ആദ്യത്തെ മൂന്ന് പാർട്ടും കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കൂ. നമ്മൾ ഇതുവരെ ആസിഡിന്റെ കുറെ യൂസസ് ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് ബേസിന്റെ യൂസസ് ആണ്, യൂസസ് ഓഫ് ബേസസ് നോക്കൂ. രണ്ടാ ചാപ്റ്ററില് ബേസും അതിന്റെ യൂസസും തന്നിട്ടുണ്ട്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഗ്ലാസ് മാനുഫാക്ചറിങ് ടു റെഡ്യൂസ് ദ അസിഡിറ്റി ഓഫ് സോയിൽ. ഗ്ലാസ് നിർമ്മാണത്തിനും അതോടൊപ്പം തന്നെ സോയിലിന്റെ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടും കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. സോയിലിന്റെ അസിഡിറ്റി കുറയ്ക്കാൻ എന്ന് പറഞ്ഞാൽ അത് നോർമലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഇതാണ് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തത് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ടു മേക്ക് സോപ്പ്, പേപ്പർ ആൻഡ് റയോൺ. എന്തിന്റെയൊക്കെ നിർമ്മാണം? സോപ്പ് നിർമ്മാണത്തിനും പേപ്പറിന്റെ റയോണിന്റെയൊക്കെ നിർമ്മാണത്തിനും സോഡിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നു. അടുത്ത പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ടു മേക്ക് സോഫ്റ്റ് സോപ്പ്. സോഫ്റ്റ് സോപ്പ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നു. അലുമിനിയം ഹൈഡ്രോക്സൈഡ്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അലുമിനിയം ഹൈഡ്രോക്സൈഡും മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഇൻ മെഡിസിൻ മെഡിസിൻ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ബേസസ്. ബേസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൽ ഹൈഡ്രോക്സൈഡ് ചേർന്ന് വരും എന്നുള്ളത്. കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, ഇതിലെല്ലാം ഒരു പ്രത്യേകത എന്താണ്? എല്ലാത്തിലും ഹൈഡ്രോക്സൈഡ് ചേർന്ന് വന്നിട്ടുണ്ട്. ഇതെല്ലാം ബേസുകളാണെന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. നോക്കൂ, അതായത് ഈ ടേബിൾ അനലൈസ് ചെയ്തിട്ട് താഴെ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത് അത് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്? വിച്ച് ഈസ് ദ ബേസ് യൂസ്ഡ് ടു മേക്ക് സോപ്പ്? സോപ്പ് നിർമ്മാണത്തിന് ഏത് ബേസ് ആണ് യൂസ് ചെയ്യുന്നത്? സോപ്പ് നിർമ്മാണത്തിന് ഏത് ബേസസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്? സോഡിയം ഹൈഡ്രോക്സൈഡും പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഏതൊക്കെ? സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. സോപ്പ് നിർമ്മാണത്തിന് സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. വിച്ച് ആർ ദ ബേസസ് യൂസ്ഡ് ഇൻ മെഡിസിൻസ്? മെഡിസിൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്? അലുമിനിയം ഹൈഡ്രോക്സൈഡ്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അലുമിനിയം ഹൈഡ്രോക്സൈഡ്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ക്ലിയർ ആയോ? യൂസസ് ഓഫ് ബേസസ് നോക്കുക. അടുത്ത് നമുക്ക് സോപ്പ് നിർമ്മാണത്തെ കുറിച്ചാണ് പറയുന്നത്. ലെറ്റ്സ് മേക്ക് സോപ്പ്. മെറ്റീരിയൽസ് റിക്വയർഡ്. ഇവിടെ 20 സോപ്പ് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ്, അതിന്റെ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ കൊടുത്തിരിക്കുന്ന അളവുകളെല്ലാം ക്ലിയർ ആണ്. അളവുകൾ വ്യത്യാസം വന്നാൽ അതിലും നമ്മൾ ഉണ്ടാക്കുന്നതിൽ അത്ര പെർഫെക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് ഈ അളവുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. കാസ്റ്റിക് സോഡ 180 ഗ്രാം, കോക്കനട്ട് ഓയിൽ 1 കിലോഗ്രാം, വാട്ടർ 350 മില്ലിലിറ്റർ, സോഡിയം സിലിക്കേറ്റ് 100 ഗ്രാം, സ്റ്റോൺ പൗഡർ 100 ഗ്രാം, കളർ ആൻഡ് പെർഫ്യൂം. ഇത്രയും കാര്യങ്ങളാണ് സോപ്പ് നിർമ്മാണത്തിനായിട്ട് ആവശ്യമുള്ളത്. ഇതിൽ എത്ര സോപ്പ്? 20 സോപ്പ് നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിന്റെ അളവുകളാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, ഇത് എങ്ങനെയാണ് സോപ്പ് നിർമ്മിക്കുന്നത് നോക്കാം. ടേക്ക് വാട്ടർ ഇൻ എ സ്റ്റീൽ ബൗൾ ആൻഡ് ഡിസോൾവ് കാസ്റ്റിക് സോഡ ഇൻ ഇറ്റ്. ഒരു സ്റ്റീൽ ബൗളിൽ വാട്ടർ എടുത്തിട്ട് അതിലോട്ട് കാസ്റ്റിക് സോഡ ലയിപ്പിക്കുക. അപ്പൊ ഈ കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത് വെള്ളത്തിലോട്ട് ഇടുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഹീറ്റ് അത്രയ്ക്ക് നല്ല ചൂടായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാനുള്ളത്. അത് ലയിച്ചതിന് ശേഷം അതിനെ എന്തോന്ന് മാറ്റി വെക്കുക തണുക്കാൻ വേണ്ടിയിട്ട്. എ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഈസ് ലിബറേറ്റഡ് വെൻ കാസ്റ്റിക് സോഡ ഡിസോൾവ്സ് ഇൻ വാട്ടർ. ആഫ്റ്റർ ദ സൊല്യൂഷൻ കൂൾസ് ഡൗൺ സ്ലോലി പ്യൂർ ഇറ്റ് എ ഫ്ലാറ്റ് വെസൽ കണ്ടെയ്നിങ് കോക്കനട്ട് ഓയിൽ. അപ്പോൾ ഈ കാസ്റ്റിക് സോഡ വെള്ളത്തിൽ ലയിപ്പിച്ച് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. തണുത്തതിന് ശേഷം അതിനെ വേറൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു വെസലിൽ എടുക്കുക. എന്നിട്ട് കോക്കനട്ട് ഓയിൽ എടുക്കുക, അതിലോട്ട് ഈ
സൊല്യൂഷൻ, തണുത്ത കാസ്റ്റിക് സോഡ സൊല്യൂഷൻ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാനാണ്. എന്നിട്ട് അത് നല്ലോണം കുറച്ച് കുറച്ച് ഒഴിച്ച് നല്ലോണം ഈ എണ്ണയായിട്ട് മിക്സ് ചെയ്യുക, ഇളക്കുക. സ്ലോലി പ്യൂർ ഇറ്റ് ഇൻ എ ഫ്ലാറ്റ് വെസൽ കണ്ടെയ്നിങ് കോക്കനട്ട് ഓയിൽ. സ്റ്റിർ ഇറ്റ് വെൽ വൈൽ പ്യൂറിങ്. ദെൻ ആഡഡ് സോഡിയം സിലിക്കേറ്റ് ആൻഡ് സ്റ്റോൺ പൗഡർ ഓൺ ബൈ ഓൺ ടു ഇൻക്രീസ് ദ ഹാർഡ്നെസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ സോപ്പ്. അതിനുശേഷം ഇപ്പോൾ ഈ കോക്കനട്ട് ഓയിലും ഒഴിച്ച് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം, കുറച്ച് ഒഴിച്ച് ഇളക്കിയതിന് ശേഷം സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ആഡ് ചെയ്യണം. സോഡിയം സിലിക്കേറ്റ് ഏതൊക്കെ? സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ആണ് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. കാര്യം എന്തിനു വേണ്ടിയിട്ടാണ്? ഹാർഡ്നെസ് ക്വാണ്ടിറ്റിയും കൂട്ടാൻ വേണ്ടിയിട്ടാണ് സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ആഡ് ചെയ്യുന്നത്. ഹാർഡ്നെസ്സും അത് എനിക്ക് ക്വാണ്ടിറ്റി സോപ്പിന്റെ ക്വാണ്ടിറ്റിയും കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോഡിയം സിലിക്കേറ്റ് സ്റ്റോൺ പൗഡറും സോപ്പിന്റെ ഹാർഡ്നെസ്സും ക്വാണ്ടിറ്റിയും കൂട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യാണ്. കളർ ആൻഡ് പെർഫ്യൂം ക്യാൻ ബി ആഡഡ് ടു ദ സോപ്പ് മേക്ക് ഇറ്റ്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കളറ്, ഇഷ്ടമുള്ള പെർഫ്യൂം, പെർഫ്യൂം എന്ന് പറയാൻ അതിനൊരു മണം കിട്ടാനും കളർ കോയിനിക്കും വേണ്ടിയിട്ടാണ്. നമ്മൾ സോപ്പ് കണ്ടിട്ടില്ലേ, പല കളറിലുള്ള സോപ്പുകളും ഉണ്ട്. അതുപോലെ കളറും പെർഫ്യൂമും ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ഈ നല്ലോണം അത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. സ്റ്റിർ ദ മിക്സ്ചർ കണ്ടിന്യൂസ്ലി ടിൽ ഇറ്റ് ഗെറ്റ്സ് തിക്കൻഡ്. ആ മിക്സ്ചർ നല്ലോണം ഇളക്കുക അത് തിക്കാകുന്നത് വരെ. Thick mixture into the mold. After solidification, remove the soap from the mold. അപ്പൊ നല്ലതുപോലെ കട്ടിയാകുന്നത് വരെ നല്ല ഇളക്കുക. അതിൽ നല്ല തിക്നെസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള മോൾഡ് യൂസ് ചെയ്യാവുന്നതാണ്. അതിലോട്ട് ഒഴിച്ചു വയ്ക്കുക. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആഫ്റ്റർ 2 weeks. ഇത് അതിലോട്ട് ഒഴിച്ചു വെച്ച് കട്ടിയായതിന് ശേഷം ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത് സോപ്പായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് സോപ്പിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതേ കണക്ക് കാസ്റ്റിക് സോഡ എന്ന് പറയുന്ന ബേസാണ് നമ്മൾ ഇതിനായിട്ട് സോപ്പ് നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ എന്തോന്നാണ്, സോപ്പിന് ഹാർഡ്നെസ് കൂട്ടാനും ക്വാണ്ടിറ്റി കൂട്ടാനും വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ആഡ് ചെയ്യുന്നത്? സോഡിയം സിലിക്കേറ്റും ആഡ് ചെയ്യുന്നുണ്ട്, സ്റ്റോൺ പൗഡറും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ. ഇപ്പൊ സോപ്പ് നിർമ്മാണം എന്ന് പറയുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള നമുക്ക് കിറ്റ് ആയിട്ട് തന്നെ ഇപ്പൊ കടകളിൽ കിട്ടും. അത് ഏത് സോപ്പിട്ടാണോ വേണ്ടത് അതിന്റെ തന്നെ കിറ്റ് ആയിട്ട് കിട്ടും. അതിൽ എല്ലാ സാധനങ്ങളും അതിനാവശ്യമായിട്ടുള്ള, അതിപ്പോ എത്ര സോപ്പാണ് ഉണ്ടാക്കാനുള്ളത് അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം അതിൽ തന്നെ കാണും. അത് ചെയ്യുന്ന മെത്തേഡും അതിൽ തന്നെ ഉണ്ടാവും. നിങ്ങളത് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക, ശ്രമിച്ചു നോക്കുക. ഓക്കെ, ക്ലിയർ ആയോ? നോക്കുക, അടുത്ത ടർമറിക് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ. ടർമറിക് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. ടർമറിക് എന്താണ്? മഞ്ഞൾ. മഞ്ഞളും ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. നമ്മള് ഹിബിസ്കസ് പേപ്പർ നേരത്തെ നമ്മൾ നിർമ്മിച്ചതുപോലെ നമുക്ക് ടർമറിക് പേപ്പറും നിർമ്മിക്കാം. എങ്ങനെയാണ്? മഞ്ഞൾ നല്ല ഒരു വെള്ള പേപ്പറിൽ മഞ്ഞൾ നല്ലതുപോലെ ഉരച്ച് ചേർത്തിട്ട് ഫുള്ളും ആ പേപ്പർ നിറയെ മഞ്ഞൾ തേച്ചിട്ട് അതിനെ ടർമറിക് പേപ്പറാക്കി മാറ്റാം. എന്നിട്ട് അതിൽ നമുക്ക് ഒരു ബേസ് ഒരു ആസിഡും എടുക്കുക. ഇപ്പൊ സോപ്പ് സൊല്യൂഷൻ, പിന്നെ വിനെഗറോ നാരങ്ങാ നീരോ ഏത് വേണമെങ്കിലും എടുക്കാം. അത് രണ്ട് ബൗളിലായിട്ട് എടുക്കുക. നമ്മൾ ഈ നിർമ്മിച്ച ടർമറിക് പേപ്പർ ഉണ്ടല്ലോ, ടർമറിക് പേപ്പറിനെ കട്ട് ചെയ്ത് ആസിഡിൽ മുക്കി നോക്കുക. ആസിഡിൽ മുക്കി നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ വിനെഗറാണ് എടുക്കുന്നതെങ്കിൽ വിനെഗറിന് അകത്തോട്ട് മുക്കുമ്പോഴത്തേക്ക് അതിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാകുകയില്ല. എന്നാൽ സോപ്പ് സൊല്യൂഷനിലോട്ട് അത് മുക്കുമ്പോഴത്തേക്ക് അത് റെഡ് നിറമായിട്ട് മാറും. അപ്പോ ഈ ടർമറൻ എന്ന് പറയുന്നത് ടർമറിക് എന്തോ ആണ് ഒരു എന്തോന്ന് ബേസിനെ തിരിച്ചറിയാനുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്.
മെയ്സിനെ തിരിച്ചറിയാനുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ് ടെർമറിക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ ടു മേക്ക് യൂസ് ഓഫ് കളേർഡ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്സ് ഐഡന്റിഫൈ ആൻഡ് ആസിഡ് ആൻഡ് ബേസ്. ഇനി നമുക്ക് അടുത്തൊരു പ്രോജക്റ്റ് ആയിട്ട് പറയാണ്. അപ്പോ അതുപോലെ തന്നെ നമ്മളിപ്പോ നമ്മളെ ഡ്രസ്സിൽ എങ്ങാനും മഞ്ഞൾ ഡ്രസ്സിൽ മഞ്ഞൾ എങ്ങാനും വീഴുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഉള്ള മഞ്ഞൾ തന്നെയാണെങ്കിലും നമ്മുടെ ഡ്രസ്സിൽ വീഴുകയാണെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് സോപ്പിട്ട് കഴുകാറുണ്ട്. സോപ്പിട്ട് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും, അതിൽ ഒരു റെഡ് കളർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ടെർമറിക് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. അതെന്തോന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ബേസിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ടെർമറിക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അത്രയും ക്ലിയർ ആയോ? അടുത്തത് ഒരു പ്രോജക്റ്റ് ആണ്. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വച്ചിട്ട് നമുക്ക് ആസിഡിലും ബേസിലും ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് നിങ്ങൾ തന്നെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റെഡ് സ്പിനാച്ച്, ബ്ലൂ കളേഡ് ഫ്രിറ്റോറിയ, അതായത് ശംഖുപുഷ്പം. റെഡ് സ്പിനാച്ച് അറിയാലോ, ചീര. പിന്നെ റെഡ് ക്യാബേജ്, ബീട്രൂട്ട് ഞാൻ രണ്ടെണ്ണം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രേപ്പ് ജ്യൂസ്, പതിമുഖം, ഇതൊക്കെ കൊടുത്തിട്ട് അതില് നമ്മളിപ്പോ ഇതിന്റെയൊക്കെ ഓരോ പേപ്പേഴ്സ് തയ്യാറാക്കുക. തയ്യാറാക്കിയതിന് ശേഷം തയ്യാറാക്കുന്ന എങ്ങനെയെന്ന് അറിയാമല്ലോ. റെഡ് സ്പിനാച്ച് ആണെങ്കിൽ അത് നല്ലോണം റബ് വെള്ള പേപ്പറിൽ നല്ലതുപോലെ റബ് ചെയ്യുക. അതിന്റെ ജ്യൂസ് നല്ലോണം അതിൽ പേപ്പറിൽ പറ്റത്തക്ക രീതിയിൽ റബ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് അതിനെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. അതുപോലെ തന്നെ ഓരോന്ന്, ശംഖുപുഷ്പം ആയാലും അതുപോലെ തന്നെ റെഡ് ക്യാബേജ് ആയാലും അതിന്റെ ജ്യൂസ് പേപ്പറിൽ റബ് ചെയ്ത് ഓരോ പേപ്പേഴ്സ് തയ്യാറാക്കുക. തയ്യാറാക്കിയതിന് ശേഷം അത് ആസിഡിലും ബേസിലും എന്തൊക്കെ കളർ ചേഞ്ചസ് ആണ് ഉണ്ടാക്കുന്നതെന്നാണ് നിങ്ങളടുത്ത് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അത് ഇപ്പൊ നമുക്ക് സോപ്പ് വെള്ളം, ബേസ് ആയിട്ട് സോപ്പ് വെള്ളം ഉപയോഗിക്കാം, ആസിഡായിട്ട് നമുക്ക് വിനെഗർ വേണമെങ്കിൽ ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഇതിനെ ഈ ഒരു എക്സ്പെരിമെന്റ് നടത്താവുന്നതേ ഉള്ളൂ. അതിപ്പോ ഇത് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ആസിഡിലും ബേസിലും ഉണ്ടാകുന്ന കളർ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഇവിടെ അടുത്തൊരു ഇതിൽ പറയുന്നുണ്ട്. ശംഖുപുഷ്പം ആണെങ്കിൽ അതിന്റെ നാച്ചുറൽ കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. ആസിഡിലാവുമ്പോഴത്തേക്ക് അതെന്തോന്ന് ഒരു പിങ്ക് കളറായിട്ട് മാറും. ബേസിൽ വരുമ്പോഴത്തേക്ക് ഒരു ലൈറ്റ് ഗ്രീൻ ആയിട്ടാണ് മാറുന്നത്. റെഡ് ക്യാബേജ് അതുപോലെ തന്നെ അതിന്റെ കളർ എന്ന് പറയുന്നത് പർപ്പിൾ, ഒരു റെഡ് കളറാണ്. ഒരു നല്ല റെഡല്ല, നിങ്ങൾ കണ്ടിട്ടില്ല റെഡ് ക്യാബേജ് ആ ഒരു കളറ്. എന്നിട്ട് അത് ആസിഡിൽ വരുമ്പോഴത്തേക്ക് റെഡിഷ് പിങ്ക് ആയിട്ട് മാറും. ബേസിൽ വരുമ്പോഴത്തേക്ക് ബ്ലൂയിഷ് ഗ്രീൻ ആയിട്ട് മാറാനും. ബീട്രൂട്ട്, ബീട്രൂട്ടിന്റെ ഡാർക്ക് ഒരു പിങ്ക് കളറാണ്. അത് ആസിഡിൽ വരുമ്പോൾ വയലറ്റ് ആയിട്ട് മാറും. ബേസിൽ വരുമ്പോഴത്തേക്ക് ഒരു ഗ്രീനിഷ് യെല്ലോ ആയിട്ട് മാറും. ടർമറിക്ക് യെല്ലോ കളറാണ്. അത് ആസിഡിൽ ഒരു ചേഞ്ചസ് വരത്തില്ല, യെല്ലോ കളർ തന്നെ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ബേസിലോട്ട് വരുമ്പോഴത്തേക്ക് അത് റെഡ് കളറായിട്ട് മാറും. അതുപോലെ ഗ്രേപ്പ് ജ്യൂസ് പർപ്പിൾ കളറാണ്. അതിന്റെ ആസിഡിൽ വരുമ്പോഴത്തേക്ക് അത് റെഡ് കളറാവും, ബേസിൽ വരുമ്പോൾ ഗ്രീനിഷ് യെല്ലോ ആവും. പതിമുഖം നാച്ചുറൽ കളറ് ഒരു പിങ്ക് കളറാണ്. അത് ആസിഡിൽ വരുമ്പോഴത്തേക്ക് ഒരു യെല്ലോ കളറാവും, ബേസിൽ വരുമ്പോഴത്തേക്ക് ഒരു പിങ്ക് കളറാവും. അതെനിക്ക് നമുക്ക് അറിയാന്നുള്ള വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് നിങ്ങൾ അതിന്റെ കളർ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് കണ്ടെത്താനാണ്. അപ്പോഴ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ ക്ലിയർ ആണ്. നമ്മളപ്പോ ഒത്തിരി കാര്യങ്ങൾ ആസിഡിനെ കുറിച്ചും ബേസിനെ കുറിച്ചും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചായിരുന്നു. ആസിഡിന്റെ പൊതു സ്വഭാവം എന്തൊക്കെയാണ്, ആസിഡിന്റെ പൊതു സ്വഭാവം എന്നുള്ളത് സോർ ടേസ്റ്റ് ആണ്, ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കി മാറ്റി, പിന്നെ എന്തോന്ന് മെറ്റൽസും ആയിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ ആസിഡിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചായിരുന്നു. അത് ബേസ് എന്തോന്നാണ്, ബേസിന്റെ പൊതു സ്വഭാവങ്ങൾ ഒരു ആൽക്കലൈൻ ടേസ്റ്റ് ആണ്. റെഡ് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കി മാറ്റും എന്ന് പറഞ്ഞു. പിന്നെ ഒരു സ്ലിപ്പറി ആണെന്നും നമ്മൾ ബേസിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളത് അത്ര പാടായിട്ടൊന്നും തോന്നില്ല, ഒന്ന് കുറച്ചൊന്ന് ശ്രമിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ പഠിച്ച് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാവുന്നതാണ്. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം.